വെല്ലുവിളികൾ, പരിഹാസനങ്ങൾ, വിമർശനങ്ങൾ, അങ്ങനെ എന്തുകൊണ്ടും അയാളെ മുറിവേൽപ്പിക്കുവാൻ സാധിക്കില്ല എന്ന് കാലം എത്ര വട്ടം സാക്ഷിയായതാണ്. ഇന്നും അതിങ്ങനെ തുടരുകയും അതിനെ അതിജീവിക്കുകയും ചെയ്യുന്നു. 39-ാം വയസ്സിലേക്ക് എത്തി നിൽക്കുമ്പോഴും തെളിയിക്കുവാൻ ഇനിയൊന്നും ബാക്കി വയ്ക്കുന്നില്ലെങ്കിലും പരീക്ഷണങ്ങൾ ആ മാനുഷിക ജന്മത്തെ നിഴൽ പോലെ വേട്ടയാടുകയാണ്. പക്ഷേ ആ വേട്ടക്കാരെയെല്ലാം വേട്ടയാടുന്ന മഹാവേട്ടക്കാരനായി ഇന്നും ക്രിസ്റ്റിയാനോ റൊണാൾഡോ എന്ന സംഹാര നായകൻ നരാജരകളെ തോൽപ്പിച്ച് ഉദിച്ചു നിൽക്കുകയാണ്. ഇന്ന് ഈ കാലഘട്ടത്തിലും അയാളെ തളർത്തുവാൻ ചാൻഡുകൾ ഉണർത്തുന്നവർക്ക് വേണ്ടി ഒരു കഥ പറഞ്ഞു തരാം. ഒരു ഗാലറിയെ മുഴുവൻ ശവപ്പറമ്പാക്കി മാറ്റിയ ഒരു റിയൽ സ്റ്റോറി. അതിൽ തുടക്കം മുതൽ ഒടുക്കം വരെ അവശേഷിച്ചത് ഒരൊറ്റ പേരായിരുന്നു, ഒരൊറ്റ മനുഷ്യനായിരുന്നു. അന്ന് മെസ്സി ചാൻഡുകൾ മുഴക്കിയവർ മൈതാനത്തിൻ്റെ ഗാലറിയിൽ നിന്നും വെറും നടക്കുന്ന ശവങ്ങളായി പുറത്തേക്ക് പോകേണ്ടി വന്നു. In Armenia, Patrick, one from the penalty... Because he turned him into walking dead. Fans tried to get under Cristiano Ronaldo's skin when he arrived for the Euro 2016 qualifiers by heckling him with Messi. യൂറോ 2015-ന്റെ ക്വാളിഫിക്കേഷൻ ഗ്രൂപ്പ് റൗണ്ട് മത്സരത്തിനായി പോർച്ചുഗലും അർമേനിയയും ഒരുങ്ങുകയായിരുന്നു. അർമേനിയയിലെ വാസ്റ്റിൻ റിപ്പബ്ലിക് സ്റ്റേഡിയത്തിലേക്ക് പോർച്ചുഗൽ സംഘം വരുമ്പോൾ തന്നെ അർമേനിയൻ ആരാധകർ ക്രിസ്റ്റിയാനോയെ സ്വീകരിച്ചത് മെസ്സി ചാൻഡുകൾക്കുണ്ടായിരുന്നു. മത്സരത്തിന് മുമ്പുള്ള വാമപ്പ് സമയങ്ങളിലും അവർ അതുതന്നെ തുടർന്നുകൊണ്ടേയിരുന്നു. അവരുടെ ആ മുറവിളിയെ ആസ്വദിച്ചുകൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടെ അവരുടെ അയാൾ ഉറക്കെ വിളിക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്കാർക്കും മനസ്സിലായി കാണില്ല, അവരാരും ഓർത്തു കാണില്ല, തങ്ങളെ വരും സമയങ്ങളിൽ ബലി നൽകാനുള്ള കൊലച്ചിരിയായിരുന്നു അതെന്ന്. ഒടുക്കം ആ മത്സരം ആരംഭിക്കുന്നു. റൊണാൾഡോയും സംഘവും മൈതാനത്തേക്ക് ഇറങ്ങുമ്പോഴും ആ മെസ്സി ചാൻഡുകൾ ഗാലറിയുടെ അന്തരീക്ഷത്തിൽ വലയം വെക്കുന്നുണ്ടായിരുന്നു. അയാളുടെ തകർച്ച ആഘോഷിക്കുവാനായി അർമേനിയൻ ആരാധകർ തങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ കാത്തിരുന്നു. ആ കാത്തിരിപ്പിന് സമാനമായി 14-ാം മിനിറ്റിൽ അർമേനിയൻ താരം ബെസ്സലയിലൂടെ അർമേനിയ ലീഡെടുക്കുന്നു. ആ ഒരു നിമിഷം തങ്ങൾക്ക് എത്രമാത്രം ഉച്ചത്തിൽ അലറിവിളിക്കാൻ സാധിക്കും അത്രയും ഉച്ചത്തിൽ അവർ അലറിവിളിച്ചുകൊണ്ട് ആഹ്ലാദിച്ചു. അതിൻ്റെ ലിമിറ്റിനും അപ്പുറം അവർ മെസ്സി ചാൻഡുകൾ ഉണർത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ശേഷം മത്സരത്തിൻ്റെ 29-ാം മിനിറ്റിൽ പോർച്ചുഗലിന് ലഭിച്ച പെനാൾട്ടി ക്രിസ്റ്റിയാനോ ഗോളാക്കി മാറ്റുന്നതോടെ മത്സരം സമനിലയായി മാറി. പക്ഷേ അവിടെയും തീർന്നില്ല വിമർശകരുടെ ബഹുമാനമില്ലാത്ത പ്രഹസനങ്ങൾ. മെസ്സി ചാൻഡുകൾ നിലയ്ക്കാതെ തുടർന്നുകൊണ്ടേയിരുന്നു. സമനിലയിലായ മത്സരം അതിൻ്റെ എല്ലാ വശങ്ങളും തുറന്നു കാണിച്ചു. ഇരു ടീമുകളും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടത്തിയും നേരിട്ടും കൊണ്ടിരുന്നു. അങ്ങനെ ആദ്യ പകുതി അവസാനിക്കുന്നു. 2-ാം പകുതിയിലാണ് റൊണാൾഡോ തൻ്റെ വിശ്വരൂപം പുറത്തെടുക്കുന്നത്. തൻ്റെ വേഗത കൊണ്ടും സ്കില്ലുകൾ കൊണ്ടും നിരന്തരം അർമേനിയൻ പ്രതിരോധങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഗോൾ കീപ്പറെ പലവട്ടം ബോക്സിന് വെളിയിൽ നിന്നും ഷോട്ടുകൾ കൊണ്ട് പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ 55-ാം മിനിറ്റിൽ അർമേനിയുടെ ഹൃദയം തകർക്കപ്പെട്ടു. മൈതാനത്തിന്റെ ഹാഫിൽ നിന്നും അർമേനിയുടെ സിക്സ് യാർഡിലേക്ക് ഉയർത്തി നൽകിയ പന്തിനെ രക്ഷപ്പെടുത്തുവാൻ ചെല്ലുന്ന ഡിഫൻഡറും കൈക്കലാക്കാൻ ഓടി വരുന്ന ഗോൾ കീപ്പറെയും കാഴ്ചക്കാരനാക്കി തന്റെ വേഗത കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും പന്തിനെ അവരുടെ ഇടയിൽ നിന്നും ഒരു ഡിപ്പിലൂടെ വലയിലേക്ക് എത്തിക്കുന്നു. അതെ, തന്റെ 2-ാമത്തെ ഗോൾ നേടിക്കൊണ്ട് മത്സരം പോർച്ചുഗലിന് അനുകൂലമാക്കി മാറ്റുന്നു. ഇതുവരെ ആക്രോശിച്ചിരുന്ന ആ ഗാലറിയുടെ ശബ്ദം പതിയെ താഴുവാൻ തുടങ്ങി. കാരണം ഗോളിന് ശേഷം അയാൾ ആ ഗാലറിയുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എവിടെ നിങ്ങളുടെ മെസ്സി ചാൻഡുകളെന്ന്, എവിടെ, എനിക്ക് കേൾക്കുന്നില്ല എന്ന്. അവിടം കൊണ്ടൊന്നും ഒന്നും അവസാനിപ്പിക്കുവാൻ അയാൾ ഒരുക്കമല്ലായിരുന്നു. അതൊന്നുമല്ലല്ലോ അയാളുടെ ശീലവും. അഹങ്കാരത്തിൻ്റെ ഉത്തരം എന്താണെന്ന് അവർ തിരിച്ചറിയണമെന്ന് അയാൾ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആ ഒരു ഗോളിൻ്റെ നടുക്കം മാറും മുമ്പേ, അവിടെ നിന്ന് ആശ്വസിച്ചുകൊണ്ട് 3 മിനിറ്റുകൾ കഴിയും മുമ്പേ, അവരുടെ ആത്മാവിനെയും ആത്മവിശ്വാസത്തെയും തകർക്കാൻ പോന്ന
ഒരു പോർച്ചുഗൽ മെയ്ഡ് മിസൈൽ അർമേനിയയുടെ പോസ്റ്റിലേക്ക് ഉതിർക്കുന്ന കാഴ്ചയായിരുന്നു പിന്നീട് ലോകം സാക്ഷിയായത്. പോർച്ചുഗൽ ഗോൾ കീപ്പർ പെട്രേഷോ ഉയർത്തിക്കൊടുത്ത ഓവർ ഹെഡ് ബോളിനെ തന്റെ കാലിലേക്ക് ഇറക്കുന്നത് മാത്രമേ ഗാലറിയിലെ വിരോധികളും വിമർശകരും കണ്ടുകാണൂ. 30 അടി വാരയിൽ നിന്നും ക്രിസ്റ്റിയുടെ വലങ്കാൽ ഷോട്ട് ചെന്ന് പതിക്കുന്നത് വിറങ്ങിലെച്ച് നോക്കി നിൽക്കുവാൻ മാത്രമേ അർമേനിയയുടെ ഡിഫൻഡർമാർക്കും ആ ഗാലറിക്കും സാധിച്ചുള്ളൂ. ആ ഒരു നിമിഷത്തിന് നടുക്കത്തിൽ ആ ഗാലറി ഒരിക്കൽ കൂടി മനസ്സിലാക്കി കാണും അയാൾ ആരാണെന്നും എന്താണെന്നും. മത്സരം സീൽ ചെയ്യുന്ന ആ ഹാട്രിക് ഗോൾ തികച്ചതിന് ശേഷം തൻ്റെ വലങ്കൈ ചെവിയിലേക്ക് വെച്ചുകൊണ്ട് ആ ഗാലറിയുടെ മുന്നിലേക്ക് ഓടിയെടുക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. എന്നിട്ട് അയാൾ ചോദിക്കുന്നുണ്ട്, എവിടെ? കേൾക്കുന്നില്ല. വേർ ഈസ് യുവർ ബ്ലഡി ചാൻസ് എന്ന്. നിശബ്ദതയുടെ അന്ധകാരം പൂണ്ട ബഹുമാനമില്ലാത്ത അർമേനിയൻ ആരാധകരുടെ കണ്ണുകളിലും ഹൃദയങ്ങളിലും ഒരേ സമയം ആ മനുഷ്യൻ ഭയം വിതച്ചു കഴിഞ്ഞു. ആ ശ്മശാനഭൂമമായ ആ ഗാലറിയിൽ നിന്നും വെറും നടക്കുന്ന ശവങ്ങളായി ഒടുക്കം പുറത്തേക്ക് പോകേണ്ടി. ആ ഒരു മാച്ച് അയാളുടെ കരിയറിലെ എണ്ണപ്പെട്ട കണക്കുകളിൽ ഒരക്കം മാത്രമായിരുന്നു. ഇതിലും വലിയ രാത്രികളെ അതിജീവിച്ചുകൊണ്ട് മറുപടി നൽകിക്കൊണ്ട് എത്ര വട്ടമാണ് തിരിച്ചു വന്നിട്ടുള്ളത്. ചരിത്രങ്ങൾ ഒന്നും അധികം മറിച്ചു നോക്കേണ്ടതില്ല. ഈ 38-ാം വയസ്സിലും അൽഹിലാലിലെ മെസ്സി ചാൻഡുകളെ പോലും നിശബ്ദമാക്കിയവനാണ്. ഇംഗ്ലീഷ് ഫുട്ബോൾ ലോകത്ത് ആര് വേണമെങ്കിലും വെല്ലുവിളിച്ചോളൂ, ആര് വേണമെങ്കിലും അംഗത്തിന് ക്ഷണിച്ചോളൂ, പക്ഷേ അതൊരിക്കലും റോണോയെ മാത്രമാകരുത്. കാരണം നിങ്ങളുടെ ആ സ്വപ്നങ്ങളെ പോലും അയാൾ ദുസ്വപ്നമാക്കി പറയും. 39 വയസ്സായി എന്നും പല്ലും നഖവും കൊഴിഞ്ഞുവെന്നും ധരിക്കുന്നവരുണ്ടെങ്കിൽ നീയൊക്കെ ഇവിടെ കിടന്ന് എത്ര ഒച്ച വെച്ചാൽ പോലും ദയാളുടെ രോമത്തിൽ പോലും കൊള്ളുകയില്ല. കാരണം കാലത്തെയും ചരിത്രത്തെയും റെക്കോർഡുകളെയും സംഹരിക്കുവാൻ അയാൾ ഇന്നും കായികൽപ്പം ആർജിച്ചുകൊണ്ട് കരുത്തോടെ നിൽക്കുന്നുണ്ട്. വയസ്സിനെ വെറും പക്കമാണെന്ന് വാഗുണ്ട് വെറുതെ പറയാതെ കളികൊണ്ട് തെളിയിച്ചവൻ. ബിക്കോസ് ഹിസ് നെയിം ഈസ് ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് സവേറോ. becomes the first player to score at four different